ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് വന്നിട്ടുള്ളത്. നമ്മളെല്ലാവരും കേരള PSC ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അല്ലേ? യെസ്, നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നാളുകളായി. ആ ഒരു എക്സാം നമ്മൾ 2024 എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഏകദേശം ഒരു ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഡേറ്റ് എന്ന് പറയുന്നത് 2024 ഏപ്രിൽ ടു ജൂൺ കേട്ടോ, ഏപ്രിൽ ടു ജൂൺ. അതായത് ഏപ്രിൽ മാസത്തിലോ മെയ് മാസത്തിലോ ജൂൺ മാസത്തിലോ ആയിരിക്കും ഈ ഒരു പ്രത്യേക പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത്. സോ ഈ ഒരു ഇൻഫർമേഷൻ എങ്ങനെയാണ് കിട്ടിയേ? കേരള PSC നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2023 December 31 വരെ വിളിച്ചിട്ടുള്ള എല്ലാ പരീക്ഷകളുടെയും ഒരു ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ, അത് 2024 തന്നെയായിരിക്കും ആ എല്ലാ പരീക്ഷകളും നടത്തുന്നുണ്ടാവുക. അതിൻ്റെ ഒരു ഷെഡ്യൂൾ January 1 ഇറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞതുപോലെ തന്നെ January 1 തന്നെ ഇറക്കി. സോ നമുക്ക് ഉപയോഗപ്രദമാകുന്ന കുറേയധികം പരീക്ഷകൾ ഈ പറയുന്ന ഷെഡ്യൂളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതായിരുന്നു? യെസ്, കുറേയധികം ആൾക്കാർ എഴുതാൻ വേണ്ടി പോകുന്ന ഇലക്ട്രീഷ്യൻ എക്സാം, ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ എക്സാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എക്സാം, അല്ലേ, ആ പരീക്ഷകളൊക്കെ വരുന്നത് ഏത് സമയത്താണ്? ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ്. ഓക്കെ, ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ് എന്നുള്ള കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം, ഇന്ന് January 1 സോ ജനുവരി മാസം 31 വരെയുണ്ട്. ആൻഡ് ഫെബ്രുവരിയിൽ, യെസ് ഫെബ്രുവരി ഇപ്രാവശ്യം 2024 അല്ലേ, ഒരു ലീപ് ഇയർ ആണ്. ലീപ് ഇയർ ആയതുകൊണ്ട് തന്നെ 29 ദിവസമുണ്ട്. ദെൻ മാർച്ചിൽ നമുക്ക് 31 ദിവസങ്ങളുണ്ട് അല്ലേ. സോ ഇനി ഇന്നൊന്നായി, അപ്പോൾ ഒരു 30 ദിവസം, ഒരു 29 ദിവസം, ഒരു 31 ദിവസം. സോ മിനിമം നമ്മുടെ കയ്യിൽ എത്ര ദിവസമുണ്ട്? 90 മിനിമം നമ്മുടെ കയ്യിലുണ്ട്. എങ്ങനെ? യെസ്, വേസ്റ്റ് കേസിൽ സപ്പോസ് ഏപ്രിൽ മാസത്തിൽ പരീക്ഷ നടക്കുകയാണെന്ന് വിചാരിച്ചോളൂ നിങ്ങൾ. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ആ ഒരു സമയത്ത് എപ്പോഴെങ്കിലും നടക്കുക അല്ലേ. സോ ഏപ്രിൽ മാസത്തിലാണ് നടക്കുന്നതെങ്കിൽ നമ്മുടെ കയ്യിൽ മിനിമം 90 ദിവസമുണ്ട്. സോ ഈ 90 ദിവസത്തിനുള്ളിൽ തീരുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പ്രിപ്പറേഷൻ കേട്ടോ. അതായത് ഈ 90 ദിവസത്തിൽ ഒരു 60 ദിവസത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യണം. അതായത് നിമി ടെക്സ്റ്റ് ബുക്ക് സിലബസ് പ്രകാരം നിങ്ങൾ ഒരു പ്രാവശ്യമായിട്ടെങ്കിലും, ഓക്കെ, ഒരു പ്രാവശ്യമെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് പോയിരിക്കണം. ഈ ആദ്യത്തെ 60 ദിവസങ്ങൾക്കുള്ളിൽ സിലബസ് നിങ്ങൾ മുഴുവൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതായത് നിമി ടെക്സ്റ്റ് ബുക്ക് ഒരു പ്രാവശ്യമെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് പോയിരിക്കണം. ദെൻ പിന്നെയുള്ള 30 ദിവസമുണ്ട്. ആ 30 ദിവസത്തിൽ നിങ്ങൾ ചെയ്യേണ്ട പണി എന്ന് പറയുന്നത് നിമിയുടെ തന്നെ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. ഓക്കെ, നിമിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ലിങ്ക് തന്നിട്ടുണ്ടായിരുന്നില്ലേ? യെസ്, ആ ലിങ്കിൽ തന്നെ പോയി കഴിഞ്ഞാൽ നിമിയുടെ ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് പക്ക ഇലക്ട്രീഷ്യൻ്റെ, ഓക്കെ, ITI സിലബസ് പ്രകാരമുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് കേട്ടോ. പലപ്പോഴും അതിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ ബാങ്ക് ഈ 30 ദിവസത്തെ ആദ്യത്തെ ഒരു 10 ദിവസം കൊണ്ടൊക്കെ നിങ്ങൾക്ക് തീർക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഡിപ്ലോമ ലെവല്, ഡിഗ്രി ലെവല് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഓക്കെ, ഡിപ്ലോമ ലെവല്, ഡിഗ്രി ലെവല് ക്വസ്റ്റ്യൻസ് ചെയ്യുക ഒരു അതിനുശേഷമുള്ള ഒരു 10 or 12 ദിവസങ്ങൾ കേട്ടോ. ഒരു 10 or 15 ദിവസങ്ങൾ ഡിപ്ലോമ ലെവൽ, ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിവെക്കുക. ദെൻ ഒരു 5 ദിവസത്തോളം ബാക്കിയുണ്ടാവും. നിങ്ങൾ പതുക്കെ റിവൈസ് ചെയ്യുക കേട്ടോ, നിങ്ങൾ പതുക്കെ റിവൈസ് ചെയ്യുക. യെസ്, കാരണം എന്തായാലും ഏപ്രിൽ മാസമാണെങ്കിൽ April 1 തന്നെ ചിലപ്പോൾ പരീക്ഷ ഉണ്ടാവില്ല. സപ്പോസ് ഒരു April 10 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, April 10 വരെ നിങ്ങൾക്ക് ഈ എഴുതിയ നോട്ട്സ് മുഴുവൻ വായിക്കുക, വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് വീണ്ടും സെക്കൻഡ് റൗണ്ടിലേക്ക് വായിച്ചു തുടങ്ങുക. നിങ്ങൾ എഴുതി വെച്ച നോട്ട്സ് ഉണ്ടാവില്ലേ, നിങ്ങൾ സെക്കൻഡ് റൗണ്ട് വായിക്കുക, ഒരു പ്രാവശ്യം വായിക്കുക, രണ്ട് പ്രാവശ്യം വായിക്കുക. അതിൻ്റെ കൂടെ പാരലായിട്ട് വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് കിട്ടും? യെസ്, JB ഗുപ്തയുടെ PYQs MCQs പുസ്തകമുണ്ട്. ദെൻ വേണമെങ്കിൽ YCT യൂത്ത് കോമ്പറ്റീഷൻ ടൈംസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറേയധികം ബുക്കുകളുണ്ട്. നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ കിട്ടും, പല ടെലിഗ്രാം ഗ്രൂപ്പുകളിലും, അതേപോലെ നിങ്ങൾ വെബിൽ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ടെലിഗ്രാമിൽ സിനിമ ഡൗൺലോഡ് ചെയ്യുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇലക്ട്രിക്കൽ മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ ടെക്സ്റ്റ് ബുക്ക് എന്ന് സെർച്ച് ചെയ്യുക. അല്ലെങ്കിൽ RRB JEE മെറ്റീരിയൽസ്, RRB JEE ഇലക്ട്രിക്കൽ എന്നൊക്കെ എന്ത് ചെയ്യുക, ഈ പറയുന്ന ടെലിഗ്രാമിൽ സെർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടംപോലെ YCTയുടെ ടെക്സ്റ്റ് ബുക്കുകൾ കിട്ടും കേട്ടോ. YCTയുടെ ജൂനിയർ എഞ്ചിനീയറിൻ്റെയും അതേപോലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ ഒക്കെ ടെക്സ്റ്റ് ബുക്കുകൾ കിട്ടും. അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇതേ സിലബസ് പ്രകാരമുള്ള ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി കേട്ടോ. അല്ലാണ്ട് വേറെ പോയിട്ട് കൺട്രോൾ സിസ്റ്റം ഒന്നും ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. നമുക്ക് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഒന്നും ചെയ്യേണ്ട, എന്തുകൊണ്ടാണ്, അത് നമ്മുടെ സിലബസ് ഇല്ല. അതിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതൊക്കെ എപ്പോഴാണ് ചെയ്യേണ്ടത്? യെസ്, ഏപ്രിൽ മാസത്തിൽ ചെയ്യുക. അതേപോലെ
മാർച്ച് മാസം അല്ലേ, ഈ ആദ്യത്തെ 60 ദിവസങ്ങളിൽ ഈ പരിപാടിക്ക് പോകണ്ട, ഈ പറയുന്ന 30 ദിവസങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിമി ക്വസ്റ്റ്യൻ ബാങ്ക് ചെയ്യുന്നു, ഡിപ്ലോമ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു, ദെൻ ഈ ജെ ബി ഗുപ്ത YCT JEE തുടങ്ങിയ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുന്നത് ഏത് മാസമായിരിക്കും? യെസ്, ഈ 30 ദിവസം അല്ലേ. യെസ്, ആ 30 ദിവസത്തിലായിരിക്കും നിങ്ങൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ടാവുക. ഇനി ഞാൻ പറയട്ടെ, ഈ ഏപ്രിൽ മാസം തന്നെ പരീക്ഷ നടക്കുന്നുണ്ടോ? ഇല്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കെ സി ബി സബ് എഞ്ചിനീയർ പരീക്ഷ നടക്കുമെന്ന് പറഞ്ഞത് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള ഷെഡ്യൂളാണ് അല്ലേ. മറ്റത് നടന്നത് ഫെബ്രുവരി മാസമായിരുന്നു കേട്ടോ, ഫെബ്രുവരി മാസമാണ് നടന്നത്. സോ ജനുവരി മാസം ഉണ്ടായില്ല അല്ലേ. സോ ഏപ്രിൽ മാസമാണ് നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം മാർച്ച് മാസവും ഏപ്രിൽ മാസത്തെ ആ കുറച്ച് ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് റിവൈസ് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്യുക, വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുക, ടെക്സ്റ്റ് ബുക്ക് ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം ഒക്കെ വായിക്കുക. ദെൻ ഏപ്രിൽ മാസം നടന്നിട്ടില്ലെങ്കിൽ, സപ്പോസ് മെയ്യിലാണ് എക്സാം എങ്കിൽ, ഓക്കെ മെയ്യിലാണ് എക്സാം എങ്കിൽ നിങ്ങൾക്ക് ഏപ്രിൽ മാസം മുഴുവൻ കിട്ടിയില്ലേ, യെസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഏപ്രിൽ മാസവും ഇരുന്നിട്ട് വീണ്ടും ടെക്സ്റ്റ് ബുക്ക് 2 പ്രാവശ്യം വായിച്ചെങ്കിൽ 3 പ്രാവശ്യം വായിക്കുക കേട്ടോ. നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് ഈ ഇലക്ട്രീഷ്യൻ അതേപോലെ വയർമാൻ തുടങ്ങിയ പരീക്ഷകളൊക്കെ നല്ല റാങ്ക്, ഇപ്പം ടോപ്പ് റാങ്കൊക്കെ വാങ്ങുന്നവർ ഈ പറയുന്ന ബുക്കുകൾ, നിമിയുടെ ടെക്സ്റ്റ് ബുക്കുകൾ പല പ്രാവശ്യം വായിച്ചിരിക്കുന്ന ടീംസാണ് കേട്ടോ. അതായത് അത്രത്തോളം വായിച്ച് 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 ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ഇത് ഏത് ഭാഗത്തു നിന്നാണെന്ന് വരെ പറയാൻ വേണ്ടി പറ്റുന്ന ആൾക്കാരാണ്. സപ്പോസ് ചിലപ്പം ആ ഒരു ഉത്തരം തെറ്റായിരിക്കും, നിമി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് ഒരു കേസും, ദെൻ നിങ്ങൾ വേറെ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നത് വേറെ കേസുമാണെങ്കിൽ എപ്പോഴും എന്താണ് കീൽ എന്താണ് ആൻസർ വരിക, നിമി ടെക്സ്റ്റ് ബുക്കിലെ ആൻസർ എന്താണോ അതാണ് വരാറ് കേട്ടോ. അത് അവരുടെ എക്സ്പീരിയൻസ് ആണ്. കുറേ അധികം ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എക്സ്പീരിയൻസ് ആവും, കുറേയധികം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും, ഓക്കെ. അപ്പോൾ അവർക്ക് മനസ്സിലാവും, ഓക്കെ യെസ് 2 ഉത്തരമുണ്ട്, ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഇതാണ്, പക്ഷേ നിമിയുടെ ആൻസർ കീയിൽ വരാൻ വേണ്ടി പോകുന്നത് ഇതാണ്, അതുകൊണ്ട് തന്നെ ഇതൊരു ഇലക്ട്രീഷ്യൻ എക്സാം ആയതുകൊണ്ട് ഞാൻ എഴുതേണ്ട ഉത്തരം ഇതാണ്. അങ്ങനെ അത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇഷ്ടം പോലെ ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഇനി സപ്പോസ് മെയ്യിൽ നടക്കുന്നില്ല, ജൂണിലാണ് എക്സാം നടക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, യെസ് നിങ്ങൾക്ക് ഏപ്രിൽ മെയ് കൂടി നിങ്ങൾക്ക് ഇതേപോലെ റിവൈസ് ചെയ്യാനും ക്വസ്റ്റ്യൻസ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ എടുക്കാം, പ്രീവിയസ് ഇയർ PSC കൂടി കൺസിഡർ ചെയ്യുക കേട്ടോ. കേരള PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇല്ലേ, PYQs നിങ്ങൾക്ക് വളരെയധികം കിട്ടാനുള്ള സാധ്യതയുണ്ട്. എനിക്കൊന്ന് ഇലക്ട്രോണിൻ്റെ ഒക്കെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നോട്ട് ബുക്കൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. പക്ഷെ അതിൽ കുറച്ച് ആൻസർ കീ ഒക്കെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടാവും, എന്നാലും നിങ്ങൾ പഠിച്ചിട്ട് പോയിട്ട് ചെയ്യുന്നത് കൊണ്ട് വളരെ സേഫായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. തെറ്റായ ആൻസർ കീ ആണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും അല്ലേ, യെസ് അത് തെറ്റാണ്, ശരിയുത്തരം ഇതാണെന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും. സോ ആ രീതിയിൽ കേരള PSCയുടെയും നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. ഇത്രയൊക്കെ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ മുകളിൽ നിങ്ങളുടെ പേര് കാണാൻ വേണ്ടി പറ്റും, ഓക്കെ. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യെസ് നിങ്ങൾക്ക് തന്നെ പറയാൻ വേണ്ടി പറ്റും, ഞാൻ അന്ന് ഇത്രത്തോളം പഠിച്ചതുകൊണ്ട് ഇത്രത്തോളം ഞാൻ എഫേർട്ട് എടുത്തത് കൊണ്ടാണ് എനിക്ക് ഈ ഒരു ജോലിയിൽ എത്താൻ വേണ്ടി പറ്റിയത്. നിങ്ങൾക്ക് യെസ് വളരെയധികം പ്രൗഡോട് കൂടിയിട്ട് അല്ലേ, വളരെയധികം പ്രൗഡായിട്ട് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും. സോ ഇത്രയും നാൾ നിങ്ങൾക്ക് ഡേറ്റ് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ പഠിക്കാതിരുന്നതെങ്കിൽ ഇന്നിതാ ഞാൻ നിങ്ങൾക്ക് ഡേറ്റ് പറയുകയാണ്. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലഘട്ടത്തിലായിരിക്കും ഈ പറയുന്ന പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത്. സോ പഠിക്കാത്തവരാണെങ്കിൽ എക്സാം ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. നമ്മുടെ ഈ ഒരു ചാനലിൽ ഓൾറെഡി ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ കൺസെപ്റ്റ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സൗജന്യമായിട്ട് നിങ്ങൾക്ക് കേൾക്കാവുന്ന ഒരു ക്ലാസ്സാണ്. അതൊരു പ്ലേലിസ്റ്റായിട്ട് ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വളരെ പ്രോപ്പറായിട്ട് അത് ഭംഗിയായിട്ട് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പോയിട്ട് കാണാം കേട്ടോ. ഇനി ബാക്കിയുള്ള ട്രേഡ്സ്മാൻ എക്സാമിൻ്റെയും കൂടി ഡേറ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. യെസ് ട്രേഡ്സ്മാൻ സർവേ, കാർപെൻട്രി, 2-വീലർ 3-വീലർ മെയിൻ്റനൻസ്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ, ഇതൊക്കെ സിവിലാണ് കേട്ടോ, ഇതൊക്കെ സിവിലാണ്. ദെൻ മോൾഡിങ്, ഷീറ്റ് മെറ്റൽ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇതൊക്കെ വരുന്നത് എപ്പോഴാണ്, മെയ് മുതൽ ജൂലൈ വരെയുള്ള ആ ഒരു സീസണിലാണ് കേട്ടോ. അപ്പോൾ അവരെന്ത് ചെയ്യുക, ഇതിനനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം. യെസ് അപ്പോൾ അത്രയേ ഉള്ളൂ. എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഇലക്ട്രിക്കൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പഠിക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും പഠിച്ചു തുടങ്ങാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയാം, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് 2024 വരുന്നത്. നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക, മെറ്റീരിയൽസും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അത്രയേ ഉള്ളൂ, താങ്ക് യു. നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.